ും നേരം കാണും എന്തേരും കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ കൂടിയാകാശേ ും നേരം കാണും എൻ പേരും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും ിൽ നിദ്രാകുണ്ടോരി ശോഭിത പ്രഭാതത്തിൽ കൃഷ്ണൻ ശോഭധാരിപ്പാൻ ഉയർത്തുക പക്ഷഭാവനിൽ ആകാശമപ്പുറം കുടിയിടുമ്പോൾ വേർവിളിക്കും നേരം കാണുമെന്ന് വീഴും വേർവിളിക്കും നേരം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സൃഷ്ടിച്ചുള്ള ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ്, കഴിഞ്ഞ 61 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച അറിഞ്ഞ സത്യത്തിനൊത്ത് ദൈവത്തെ ആരാധിച്ച് പരമാർത്ഥതയോടങ്ങ് സേവിച്ച നല്ല സാക്ഷ്യം കൊണ്ട് കർത്താവ് അനേകരും മുൻപാകെ മാതൃകാപരമായ ജീവിതം നയിച്ച ഞങ്ങളുടെ പ്രിയ ഞങ്ങളെ വിട്ട് കർത്താവ് നിത്യ വിശ്രമത്തിലേക്ക് മാറ്റപ്പെട്ടല്ലോ. കർത്താവ്, പ്രിയപ്പെട്ടവന്റെ അന്ത്യ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ഭവനത്തിൽ ക്രമീകരിപ്പാൻ സ്വർഗമിടയാക്കിയതിനാലെ സ്തോത്രം. അനേക അഭിഷിക്തന്മാർ, അനേക ദൈവമക്കൾ, ചാർച്ചക്കാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ ഒക്കെ അയൽവാസികൾ അനേകർ കടന്നു വന്ന് കർത്താവ് ശുശ്രൂഷകൾ പങ്കാളികളാകുവാൻ സ്വർഗമിടയാക്കി കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഭവനത്തിന് ശുശ്രൂഷയ്ക്ക് അനന്തരമായി ഞങ്ങൾ കർത്താവ് ഈ പ്രസാദത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനാലെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശുശ്രൂഷ കർത്താവിനെങ്കിലിരിക്കണമേ, തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങനെ ദാസന്മാരെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. കർത്താവ്, ശുശ്രൂഷയിൽ പങ്കാളികളായി ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, രക്ഷയുടെ സന്തോഷം കണ്ടെത്താത്തവരായി നിത്യരാജ്യത്തിന് പങ്കാളികളായി തീരുവാൻ കർത്താവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്തവരായ ആരെങ്കിലും ഇന്ന് പകൽക്കാല സാക്ഷ്യത്താവേ ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ പ്രിയപ്പെട്ടവർക്കും നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ശുശ്രൂഷയായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും വേർപാടിന്റെ വേദനയിലുമായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരെയും സ്വർഗം ആശ്വസിപ്പിക്കണം. മഹത്വവും പുകഴ്ചയും ബഹുമാനമെല്ലാം അങ്ങയ്ക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിവിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗത്തിൽ ഭവനത്തിൽ വന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നു. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി ശുശ്രൂഷകൾ മുന്നോട്ട് നീക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ശുദ്ധ തിരുവെഴുത്തിൽ നിന്നും പല വേദഭാഗങ്ങളും വായിച്ച ശുശ്രൂഷയ്ക്ക് പതിവുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി നിമിത്തം കൊരിന്ത്യർക്കെതിരെ 1 15 അധ്യായത്തിന്റെ 51 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ മാത്രം ഇപ്പോൾ ദൈവദാസൻ വായിച്ച് കേൾപ്പിക്കും. പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ ദൈവവചനത്തെ ശ്രദ്ധിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.
ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഒരു സുബറിന് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്താണത് മർമ്മമാകാൻ കാരണം? മരിച്ചവർ ഉയർക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി, എന്നാൽ ജീവനോടിരിക്കുന്നവർക്ക് ഒരു രൂപാന്തരം ഉണ്ട് എന്നുള്ള കാര്യം പൗലൂസിന് മാത്രം വെളിപ്പെട്ട രഹസ്യമായതുകൊണ്ടാണ് താനതൊരു മർമ്മം എന്ന് പറയുവാൻ കാരണം. കല്ലുള്ളവന്റെ ശബ്ദം കേട്ട് നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്ന ആ പുനർവേളയെ ഓർമ്മിച്ചുകൊണ്ടാണ് ആ വാക്കുകൾ അവിടെ അവസാനം കുറിക്കുന്നത്. ഒരു കാര്യം അവസാനം പ്രധാകയാൽ, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ എന്ന് പറഞ്ഞാണ് താൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നാം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വത്സ്യ പിതാവിന്റെ ശരീരം ഇവിടെ മറവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, നാം ഇപ്പോൾ ഇവിടെ ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെ ഈ ശരീരം ഇവിടെ നാം വിതയ്ക്കി അത്രേ ചെയ്യുന്നത്. കാഹളനാദം കേൾക്കുമ്പോൾ ഒരു പുതിയ മുള പൊട്ടി പുറപ്പെട്ടു വരുന്നത് പോലെ ഈ കല്ലറയ്ക്കകത്തു നിന്നും ഒരു പുതിയ ശരീരത്തോടെ വത്സ്യ പിതാവ് എഴുന്നേറ്റ് വരുന്ന ആ പ്രത്യാശയോടുകൂടി വേണം ഞാൻ നിങ്ങളും ആയിരിക്കാൻ. ആർക്കെങ്കിലും ആ ഉറപ്പ് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ വലിയ ഉറപ്പിലേക്ക് ദൈവം നടത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ വാക്കൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവം യേശുവേ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 61 വർഷക്കാല ഭൂമിയിൽ ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി കുടുംബത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തല്ലോ. അങ്ങയുടെ സമയമായപ്പോൾ തിരുസന്നിൽ ചേർക്കപ്പെട്ടു. ഭൗതിശരീരമായി ഞങ്ങൾ തിരുമ്പാകെയായിരിക്കുന്നു. ശുശ്രൂഷ ആദരിക്കണം, പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇനി ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ വേഗം മുമ്പോട്ട് വന്ന് കാണാം. ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മുമ്പോട്ട് വന്ന് മുഖം മൂടണം. ഇതിന്റെ കളഞ്ഞിട്ട് മുഖം മറച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് അടയ്ക്കാവുന്നതാണ്. ആരെങ്കിലും കാണാനായിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും രണ്ടുപേരും ചേർന്ന മുഖം ചുമന കുറച്ചു കൊടുത്തോട്ടെ. കൈകളിൽ കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതഴിക്കണേ. കയ്യിലോ കാലിലോ കെട്ടു വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ചതിന് ശേഷം ഒടുവിൽ മാത്രം മുഖം മൂടിയാൽ മതിയാകും. ആ ഒരു ഇതൊന്ന് കാലിൽ കെട്ടുണ്ടോ? അതിനുശേഷം മുഖം മൂടി കേളാമപ്പോസ്തോല അങ്ങോട്ട് തട്ടോ, ഇങ്ങോട്ട് വിളിക്കില്ലേ, അങ്ങോട്ട് തട്ടണം, എന്നെ അങ്ങോട്ട് തട്ടോ, തലക്കലും കാണും. കാണാനുള്ളവർ വന്നാട്ടെ. ഒന്നിട്ട് പേര് കാണാനായിട്ടുണ്ട്, ഒന്നിട്ട് പേര് കാണാൻ വന്നോളൂ. ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ, ഇങ്ങോട്ട് കയറി കണ്ടോ. മുഖം മൂടാവല്ലോ, വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. പൂർവ പിതാ കേളാം അപ്പോസ്തോല ദൂരവേദർശിച്ചിൽ ഭാഗ്യദേശ പൂർവ പിതാ കേളാം അപ്പോസ്തോല ദൂരവേദർശിച്ചിൽ ഭാഗ്യദേശ ആകയാൽ ചേതാവ ലോകമാതിൽ ആകെ അച്ചേതാവൻ എണ്ണീലാഭം അന്യരം എണ്ണീ ലോകമാതിൽ യസ് യാത്ര ചെയ്യൂ ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശു.
ആദ്യം പോകാനെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വേദഭാഗം നമുക്കിപ്പോൾ വായിച്ചു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവ സന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുഖവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 21-ാം കേട്ടു, ഇനി മരണം ഉണ്ടാകുകയില്ല, ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ശാന്തമായ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വാത്സല്യ പിതാവ്, കഴിഞ്ഞ ദിവസം കത്ത് സന്നി ചേർക്കപ്പെടുവാൻ സ്വർഗത്തിന്റെ പ്രസാദം തോന്നി. കുടുംബമായി ജീവിച്ച മക്കളെയും കണ്ട് അവരുടെ നന്മകളൊക്കെ അനുഭവിപ്പാൻ ദൈവാഴ്ച ദീർഘമാക്കി. ദൈവസഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനും ഒരു അനുഗ്രഹമായിരുന്നല്ലോ. ഞങ്ങളുടെ സമയമായപ്പോൾ തിരുസന്നി ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, തിരുവഴുത്ത് ഞങ്ങൾ കാണുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യാശ വർദ്ധിക്കുന്ന തിരുവഴുത്തുകളെ പാടിയും അത് വായിച്ചും കേട്ടും ഇതുവരെയും ആയിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ നീയോ ദാനിയേലെ ഇപ്പോൾ പൊയ്ക്കൊള്ളുക, കാലാവസ്ഥാനത്തിന്റെ ഓഹലി പനീർന്നിട്ടുള്ള പ്രത്യാശയോടുകൂടെ കർത്താവെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച ദൈവസിനി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസിന്റെ ഭൗതിക ശരീരത്തെ പ്രിയ പിതാവിനെ കാലാവസ്ഥനെ വരത്തോളം ഈ ഭൂമിയിൽ ഞങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഭൗതിക ശരീരത്തെ മണ്ണിനു മണ്ണായി പുഴിക്ക് പുഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. വളരെ പ്രത്യാശ കൊണ്ട് വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രിയാന്റെയും കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം. സ്നേഹിത പ്രിയപ്പെട്ടവർ ചാർച്ചക്കാർ എല്ലാവരും കർത്താവ് ആശീർവദിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ആശീർവാദം പറഞ്ഞ് അവസാനം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച സകല ജനത്തോടും, വിശേഷിച്ച് ഈ വാത്സല്യ കുടുംബത്തോടും ഇന്നു മുതൽ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു.
Thank you.